തർക്കം തീർന്നു. പുതിയ രാജാവ് ശനി തന്നെ. ഇത്രയും കാലം ഏറ്റവും കൂടുതൽ ചന്ദ്രന്മാരുള്ള ഗ്രഹം വ്യാഴമായിരുന്നു. ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്നതും വ്യാഴമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ആ പദവിക്ക് മാറ്റം വന്നു. ശനിഗ്രഹത്തിന് 20 പുതിയ ചന്ദ്രന്മാരെ കണ്ടെത്തിയതാണ് വ്യാഴത്തിന്റെ റെക്കോർഡ് ഇടിയാൻ കാരണമായത്. ഇപ്പോൾ വ്യാഴത്തിന് 79 ശനിക്ക് 82 ചന്ദ്രന്മാരാണ് ഉള്ളത്. സൗരയുദ്ധത്തിൽ ഭൂമിയുടെ ചന്ദ്രനെ കൂടാതെ മറ്റൊരു ഗ്രഹത്തിന്റെ ചന്ദ്രനെ ആദ്യമായി നിരീക്ഷിക്കുന്നത് ഗലീലിയോ ഗലീലി ആയിരുന്നു. നമ്മുടെ ചന്ദ്രൻ ഒഴികെ മറ്റൊരു ചന്ദ്രനെയും സാധാരണഗതിയിൽ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഗലീലിയോ നിരീക്ഷിച്ച 4 ചന്ദ്രന്മാർ ഗലീലിയൻ ചന്ദ്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശനിയുടെ ചന്ദ്രനെ ആദ്യമായി കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹെയ്ജൻസ് ആയിരുന്നു. പിന്നീട് ടെലിസ്കോപ്പുകളുടെ ശക്തിക്കനുസരിച്ച് പുതിയ പല ചന്ദ്രന്മാരെയും കണ്ടെത്തി. എന്നാൽ ബഹിരാകാശ യുഗം വന്നതോടെ ചന്ദ്രന്മാരുടെ കണ്ടെത്തൽ ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടെയായി. ശനിയെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കാനയച്ച കാസിനി എന്ന ബഹിരാകാശ പേടകം ശനിയുടെ നിരവധി കൊച്ചു ചന്ദ്രന്മാരെ കുറിച്ച് നമുക്ക് വിവരം തന്നിട്ടുണ്ട്. ശനി വലയങ്ങൾക്കിടയിൽ നിന്ന് കൊച്ചു ചന്ദ്രന്മാരെ കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചന്ദ്രന്മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ എന്നും വ്യാഴവും ശനിയും മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങളിലെയും ക്യൂസ് പുസ്തകങ്ങളിലെയും ചന്ദ്രന്മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ തർക്കം തുടർന്നു. ബഹിരാകാശ വാഹനം അയച്ച പഴയ വിവരം ചികഞ്ഞെടുത്ത് ശാസ്ത്രജ്ഞർ പുതിയ ചന്ദ്രന്മാരെ കണ്ടുപിടിച്ചു. പക്ഷേ ഇത്തവണ കണ്ടെത്തൽ ഭൂമിയിൽ നിന്ന് തന്നെയായിരുന്നു. ഹവായിലുള്ള സുബുരു ടെലിസ്കോപ്പാണ് ഇതിനായി ഉപയോഗിച്ചത്. പുതുതായി കണ്ടെത്തിയ ചന്ദ്രന്മാരൊക്കെ ഏതാനും കിലോമീറ്റർ മാത്രം വ്യാസം വരുന്നവയാണ്. എന്നാൽ അവ സൗരയുദ്ധത്തിന്റെ രൂപവത്കരണത്തെക്കുറിച്ച് കഥ പറയാൻ പോകുന്ന കൊച്ചു ചന്ദ്രന്മാർ തന്നെ. ഇതിലൊരു ചന്ദ്രൻ ശനിഗ്രഹത്തെ ചുറ്റുന്നത് 2.5 കിലോമീറ്റർ അകലത്തുകൂടിയാണ്. എന്നാൽ നമ്മുടെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് വെറും 3.8 കിലോമീറ്റർ അകലെ മാത്രം. ഇവയിൽ പലതും ശനിയെ ചുറ്റുന്നത് വിപരീത ദിശയിലാണെന്നത് മറ്റൊരു കൗതുകം. കൂട്ടിമുട്ടിയും തെറ്റിപ്പിരിഞ്ഞും ചിഹ്നഗ്രഹങ്ങളോട് തട്ടിമുട്ടിയും സൗരയുദ്ധത്തിന്റെ വിദൂരതകളിൽ വിലസുന്ന ഈ ചന്ദ്രന്മാർ ശാസ്ത്രലോകത്തിന് അറിവിന്റെ അക്ഷയഖനികളാകുമെന്നതിൽ സംശയമില്ല.